ഫ്രണ്ട്സ് എല്ലാവരെയും ലിറ്റിൽ നിച്ചസ് വ്ളോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ഓണക്കാലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും കോവിഡ് എന്ന് പറയുന്ന സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും വീട്ടിൽ തന്നെ സേഫ് ആയിട്ടിരിക്കുക, ഒപ്പം വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഇത്തവണത്തെ ഓണം സെലിബ്രേറ്റ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓണത്തിനെല്ലാം വളരെ പ്രധാനപ്പെട്ട പുളിയിഞ്ചിയാണ്. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവർക്കും സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു പൊന്നോണമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് പുളിയിഞ്ചിക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി അരിഞ്ഞെടുക്കാം. ഇവിടെ നമ്മൾ 250 ഗ്രാമോളം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതോടൊപ്പം തന്നെ പുളിയിഞ്ചിക്ക് ആവശ്യമായിട്ടുള്ള ചെറിയുള്ളി ഒരു 5 എണ്ണം നമ്മൾ ഓൾറെഡി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം അത് 2 വട്ടം ഒന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം നമുക്കതൊന്ന് എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇഞ്ചി അതിലേക്ക് ഇട്ടു കൊടുക്കാം. ഇഞ്ചി ഒന്ന് പകുതി മൂത്തു വരുമ്പോഴത്തേനും നമ്മൾ അതിലേക്ക് ഒരു 3 തണ്ടോളം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂത്തു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ നമ്മൾ വറുത്ത് കോരി വെച്ചു. ഇനി ഇതൊന്ന് കുറച്ചേരം തണുക്കട്ടെ. അതിനുശേഷം നമുക്കിത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇഞ്ചിയും കറിവേപ്പിലയും നമ്മൾ അരച്ചെടുത്തു കഴിഞ്ഞു. അടുത്തായിട്ട് നമ്മൾ പുളിയിഞ്ചി ഉണ്ടാക്കാൻ പോകാണ്. നേരത്തെ ഇഞ്ചി വറുത്തുകോരി അതേ എണ്ണയിൽ തന്നെയാണ് പുളിയിഞ്ചി ഉണ്ടാക്കാൻ പോകുന്നത്. 1 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, 2 ചുവന്ന മുളക്, അതോടൊപ്പം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി, പിന്നെ 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ മുളകിന്റെ ഒക്കെ ഒരു പച്ച മണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. മുളകുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടുത്തായിട്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഇഞ്ചിയും കറിവേപ്പിലയും അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് 3 നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തതിന് ശേഷം നല്ല കട്ടിയിൽ പിഴിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പുളി ചേർത്തതിന് ശേഷം അടുത്തായിട്ട് നമ്മൾ ശർക്കര പാനി ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇവിടെ നമ്മൾ 200 ഗ്രാമോളം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് അരിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് തിളച്ചതിന് ശേഷം പുളിയിഞ്ചി അടുപ്പത്ത് നിന്ന് വാങ്ങി വെക്കാവുന്നതാണ്. അങ്ങനെ ഇന്നത്തെ പുളിയിഞ്ചി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. സദ്യക്കെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും ഫാമിലിയിലോട്ടും ഒക്കെ ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.